നമസ്കാരം ഇക്കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പുകളിൽ സ്വന്തം നിലയിൽ മത്സരിച്ച ഇന്ത്യയിലെ ഏറ്റവും പുതിയ ദേശീയ കക്ഷിയായ ആം ആദ്മി പാർട്ടിക്ക് എല്ലായിടത്തും ഒറ്റ സീറ്റിൽ പോലും ശ്രദ്ധേയമായ പ്രകടനം നടത്താൻ കഴിഞ്ഞില്ല എന്നാണ് തെരഞ്ഞെടുപ്പ് ഫലം കാണിക്കുന്നത് മധ്യപ്രദേശ് രാജസ്ഥാൻ ഛത്തീസ്ഗഡ് തെരഞ്ഞെടുപ്പുകളിൽ മത്സരിച്ച ഇരുന്നൂറ്റി അഞ്ച് മണ്ഡലങ്ങളിലും പാർട്ടി പരാജയപ്പെട്ടു എന്ന് മാത്രമല്ല അവിടെയൊന്നും ഒരു ശതമാനം വോട്ട് പോലും നേടാനായില്ല എന്നതാണ് വസ്തുത അടുത്ത വർഷം നടക്കാനിരിക്കുന്ന പൊതു തെരഞ്ഞെടുപ്പിന് മുന്നോടിയായി ഡൽഹിയും പഞ്ചാബും ഭരിക്കുന്ന ഒരു പാർട്ടിക്ക് ദേശീയ തലത്തിൽ മികച്ച പ്രകടനം നടത്താമെന്ന അഭിലാഷങ്ങൾക്കേറ്റ തിരിച്ചടി കൂടിയാണ് തെരഞ്ഞെടുപ്പ് ഫലം മധ്യപ്രദേശിൽ അറുപത്തിയാറ് സീറ്റുകളിലും രാജസ്ഥാനിൽ എൺപത്തി സീറ്റുകളിലും ഛത്തീസ്ഗഡിൽ അൻപത്തിനാല് സീറ്റുകളിലുമാണ് പാർട്ടി മത്സരിച്ചത് അതിൽ ഒന്നിൽ പോലും ശ്രദ്ധേയമായ പ്രകടനം നടത്താനായില്ല എന്നാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പുറത്തുവിട്ട കണക്കുകൾ വ്യക്തമാക്കുന്നത് മധ്യപ്രദേശിൽ ദശാംശം അഞ്ചു മൂന്ന് ശതമാനം വോട്ടുകൾ മാത്രമാണ് പാർട്ടി നേടിയത് ദശാംശം ഒൻപത് എട്ട് ശതമാനം വോട്ട് കിട്ടിയ നോട്ടയേക്കാൾ കുറവാണത് ഛത്തീസ്ഗഡിൽ ദശാംശം ഒൻപത് മൂന്ന് ശതമാനം രാജസ്ഥാനിൽ പാർട്ടിക്ക് ആകെ ലഭിച്ചത് ദശാംശം മൂന്ന് എട്ട് ശതമാനം വോട്ടുകൾ മാത്രം മൂന്ന് സംസ്ഥാനങ്ങളിലെ വിജയത്തിനു പിന്നാലെ ബി ജെ പിയേയും തെലങ്കാനയിൽ വിജയിച്ചതിന് കോൺഗ്രസിനെയും പാർട്ടി അഭിനന്ദിച്ചു എന്നാൽ രണ്ടായിരത്തി ഇരുപത്തിനാലിലെ പൊതു തെരഞ്ഞെടുപ്പിന് മുന്നോടിയായി ഈ ഫലങ്ങളെ കാണാനാവില്ലെന്നാണ് പാർട്ടിയുടെ നിലപാട് ജനവിധി ഞങ്ങൾ അംഗീകരിക്കുന്നു മൂന്ന് സംസ്ഥാനങ്ങളിലെ വിജയത്തിന് ബി ജെ പിയെ അഭിനന്ദിക്കുകയും ചെയ്യുന്നു രണ്ടായിരത്തി പതിനെട്ടിൽ കോൺഗ്രസ് മധ്യപ്രദേശ് ഛത്തീസ്ഗഡ് രാജസ്ഥാൻ എന്നിവ നേടിയത് ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ പ്രതിഫലിച്ചില്ല എന്ന ന്യായമാണ് ഇതിനായി പാർട്ടി മുന്നോട്ട് വെച്ചത് തൊട്ടുപിറകെ രണ്ടായിരത്തി പത്തൊൻപതിൽ നടന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ബി ജെ പി ആ സംസ്ഥാനങ്ങളിലൊക്കെ വിജയിച്ചു എന്നും പാർട്ടി പുറത്തിറക്കിയ പ്രസ്താവന വ്യക്തമാക്കി രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ പഞ്ചാബ് വിജയിച്ചതിന് ശേഷം ഇടറിപ്പോയ പാർട്ടിയുടെ ദേശീയ അഭിലാഷങ്ങൾക്കേറ്റ തിരിച്ചടിയായാണ് ഏറ്റവും പുതിയ തെരഞ്ഞെടുപ്പ് ഫലം വിലയിരുത്തപ്പെടുന്നത് ഗോവ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ രണ്ട് സീറ്റും ഗുജറാത്തിൽ അഞ്ച് സീറ്റും നേടിയ പാർട്ടി കർണാടകയിലും ഉത്തരാഖണ്ഡിലും വല്ലാതെ പിറകോട്ടു പോയി ഇരുപത്തിയെട്ട് പാർട്ടികളുള്ള ഇന്ത്യാ സഖ്യത്തിലെ ഘടകകക്ഷിയായ എ എ പിക്ക് ഡൽഹിയും പഞ്ചാബും ഒഴിച്ച് ഹിന്ദി ഹൃദയഭൂമിയിൽ കാര്യമായ സ്വാധീനമില്ല എന്നുകൂടി നിയമസഭാ തെരഞ്ഞെടുപ്പ് ഫലം വ്യക്തമാക്കിയിരിക്കുകയാണ് ഇത് ഒരു തരത്തിൽ ഇന്ത്യാ സഖ്യത്തിൻ്റെ സീറ്റ് ചർച്ച വലിയ തർക്കങ്ങളില്ലാതെ പൂർത്തിയാക്കാൻ ഒരു മാനദണ്ഡമാകുമെന്ന കാര്യത്തിൽ തർക്കമില്ല